ഭക്ഷണമെന്നത് ഇന്ത്യക്കാരുടെ ഒരു പ്രധാന വീക്ക്നസ് ആണ് അല്ലേ പ്രശസ്തമായ ഭക്ഷ്യ കമ്പനികളെ കുറിച്ച് പറയുമ്പോഴെല്ലാം കെഎഫ്സി മക്ഡൊണാൾഡ്സ് ഡോമിനോസ് തുടങ്ങി വിവിധ അന്താരാഷ്ട്ര ബ്രാൻഡുകളായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരിക പക്ഷേ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ ഈ ബ്രാൻഡുകളെയെല്ലാം മറികടന്ന ഒരു ഐക്കോണിക് ബ്രാൻഡ് നമുക്കുണ്ട് ഹൽദിറാംസ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് 1937 രാജസ്ഥാനിലെ ബിക്കാനറിൽ സ്വാദിഷ്ടമായ മിക്സ്ചർ നിർമ്മാണവുമായി ആരംഭിച്ച ഒരു ചെറിയ കട ഹൽദിറാം എന്ന വിളിപ്പേരുള്ള ഗംഗാഭീഷൺ അഗർവാൾ എന്ന മാർവാടിയാണ് ബ്രാൻഡിന് പിന്നിലെ ശില്പി ഭക്ഷണശാല എന്ന സ്വപ്നം ഹൽദിറാം കാണാൻ തുടങ്ങുന്നത് 1919 അദ്ദേഹത്തിന്റെ 11 വയസ്സിലാണ് ഒരു ചെറുകടയിൽ പലഹാരം വിറ്റിരുന്ന തന്റെ കുടുംബത്തിനൊപ്പം പലഹാര വിതരണത്തിന് അദ്ദേഹവും കൂടി മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി തനതായ രീതിയിൽ സ്വാദിഷ്ടമായ ഭുജി ഉണ്ടാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇതിനായി 1937 ഒരു ചെറിയ കട തുറന്ന് വ്യത്യസ്ത ചേരുവകൾ ഉപയോഗിച്ച് അദ്ദേഹം ഭുജിയെ തയ്യാറാക്കാൻ തുടങ്ങി ചേനയ്ക്ക് പകരം മോത് ബീൻസ് ഉപയോഗിച്ച് പലഹാരം ക്രിസ്പിയാക്കിയും വില ഉയർത്തിയതിലൂടെ ഉപഭോക്താക്കൾക്ക് പ്രീമിയം ഫീൽ നൽകിയും പലഹാരത്തിന് ബിക്കനേർ രാജാവിന്റെ പേര് നൽകി ബ്രാൻഡിനെ പ്രശസ്തമാക്കിയും ഹൽദിറാം ബിസിനസിന് മറ്റൊരു ഭാവം നൽകി ഇതായിരുന്നു ഹൽദിറാമിന്റെ വിജയയാത്രയുടെ തുടക്കവും 1985 ശിവകിഷൻ അഗർവാളിലൂടെ മധുര വിൽപ്പനയിലുള്ള സാധ്യത കണ്ടെത്തി മധുര പലഹാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കാജു കട്ട്ലി അദ്ദേഹം വിപണിയിലെത്തിച്ചു ശേഷം സോൻ പാപ്പടി ബർഫി ലഡു രസഗുള തുടങ്ങിയ മധുര രുചി വൈവിധ്യങ്ങളും പരീക്ഷിച്ച് വിജയിച്ചു പതുക്കെ ദക്ഷിണേന്ത്യൻ ഭക്ഷണങ്ങളായ ഇഡലിയും ദോശയും വിപണിയിലെത്തി സമൂസ കച്ചോരി ചോല തുടങ്ങിയ ചെറുകടി വിഭവങ്ങൾ മെനുവിൽ നിരന്നു അങ്ങനെ ബ്രാൻഡ് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു ഹൽദിറാംസിനെ ലോകമറിയുന്ന പ്രസ്ഥാനമാക്കിയതിൽ മൂന്നാമനായ മനോഹർലാൽ അഗർവാളിന് വലിയ പങ്കുണ്ട് ഈ ബിസിനസിനെ കൂടുതൽ ഉയർത്തിയ വ്യക്തിയാണ് മനോഹർലാൽ അഗർവാൾ ഹൽദിറാമിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഉൽപ്പന്നങ്ങളുടെ പാക്കേജിങ്ങിന് പ്രാധാന്യം നൽകിയും കൂടുതൽ സ്റ്റോറുകൾ തുറക്കുകയും നഗരങ്ങളിൽ ഉടനീളം വ്യാപിപ്പിക്കുകയും ചെയ്ത ബ്രാൻഡിന്റെ ഗെയിം ചേഞ്ചർ താനാണെന്ന് മനോഹർലാൽ തെളിയിച്ചു ഇന്ന് 11 സിറ്റികളിലായി 50 ഔട്ട്ലെറ്റുകളിൽ 1500ലധികം ജീവനക്കാരാണ് ഹൽദിറാംസിനുള്ളത് 80ലധികം വിദേശ രാജ്യങ്ങളിലേക്ക് രുചിയൂറും വിഭവങ്ങൾ വിളമ്പിയ കമ്പനിയുടെ വരുമാനം 8000 കോടിയിലധികമാണ് 400ലധികം ഉൽപ്പന്നങ്ങളാണ് ഹൽദിറാംസ് ഇന്ന് സ്വദേശ വിദേശ വിപണിയിൽ എത്തിക്കുന്നത് ഇന്ത്യയിലെ നമ്പർ വൺ ഭക്ഷ്യ നിർമ്മാണ കമ്പനിയായ ഹൽദിറാംസ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ലഘുഭക്ഷണ നിർമ്മാതാവുമാണ് സംരംഭകത്വം സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ് തുടങ്ങി ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന പോസിറ്റീവായ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും channelim.com സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ഫേസ്ബുക്ക് ലിങ്ക്ഡിൻ ഇൻസ്റ്റഗ്രാം ട്വിറ്റർ പ്ലാറ്റ്ഫോമുകളിലും ചാനൽ ഐ എം ലഭ്യമാണ്